അൽപ്പൻ കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയോ തേങ്ങാപ്പാലോ ഉപയോഗിക്കാതെ തന്നെ നല്ല കുറുകിയ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ നേരം കുതിരാനിട്ടിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഒത്തിരി വേണ്ട, ചെറുതാണെങ്കിൽ 2 അല്ലി എടുക്കുക. ഇത് വലുതായതുകൊണ്ട് 1 അല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഞാൻ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് ഇതുമായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. മസാല കൂടെ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യിപ്പിച്ചെടുക്കണം. കറിക്കുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ചൂടൊന്ന് മാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. മസാലക്കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ്സിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം മതി. ഇപ്പം ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരുന്ന കടല ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന അരപ്പിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ നമ്മൾ അരപ്പൊഴിച്ചതിന് ശേഷം ബാക്കിയിരുന്ന അരപ്പുണ്ടാവുമല്ലോ, അതിലേക്ക് കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മനസ്സിലാകും ഇനി വെള്ളം കുറച്ചുകൂടെ ഒഴിക്കണോ വേണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് വീണ്ടും വെള്ളം വറ്റുന്നതല്ലേ, അപ്പം ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇരിക്കണം. അപ്പോഴേ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറുകി വരുമ്പോൾ ശരിയായി വരത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് കടലയ്ക്ക് ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 3 വിസിൽ ശബ്ദം കേൾക്കുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓൾറെഡി കുതിർക്കാൻ ഇട്ടിരുന്ന കടല ആയതുകൊണ്ട് തന്നെ 3 വിസിൽ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. 3 വിസിൽ ശബ്ദം കേട്ട് കഴിഞ്ഞ ശേഷം കുക്കറിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ കടലക്കറിയെ ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിച്ചൂടെ ഒഴിക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി എണ്ണ ചേർത്തിട്ടാണല്ലോ സവാളയും ടൊമാറ്റോ എല്ലാം വഴറ്റിയെടുത്തത്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നില്ല. അപ്പൊ ഇത് കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി നമുക്ക് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണിത്. പിന്നെ കൂടുതൽ കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യൂ. ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അതെന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.